എനിക്ക് സിനിമ എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഓർത്തിട്ടേ ഇല്ല, അത് വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെ ഞങ്ങൾ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ അമ്മയും അച്ഛനും ഞങ്ങൾ വെറുതെ സിനിമയിലൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോവില്ല. സിനിമ കാണുന്നത് അപൂർവമായിരുന്നു. മാസത്തിൽ ഒരിക്കൽ രണ്ട് പ്രാവശ്യം ആർമി തിയേറ്ററിൽ എന്തെങ്കിലും സിനിമ വരും. അത് നല്ലതാണോ, കുട്ടികൾക്ക് കാണാൻ പറ്റുമോ, അങ്ങനത്തെ ഫുൾ റിസർച്ചൊക്കെ നടത്തിയിട്ട് എൻ്റെ അച്ഛൻ കൊണ്ടുപോകുള്ളൂ. അങ്ങനെ സിനിമ വലിയ കാര്യമായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ടി വി ആകുമ്പോൾ അപ്പോൾ ഒരു ദൂരദർശനേ ഉള്ളൂ. അത് ദൂരദർശൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വെറുതെ ടി വി ഒന്നും കാണാൻ വിടില്ല. അമ്മ അങ്ങനെ സ്ട്രിക്റ്റ് ആയിരുന്നു. പഠിക്കുന്ന സമയത്ത് പഠിപ്പ്, കളിക്കുന്ന സമയത്ത് കളിക്കാൻ. പിന്നെ എനിക്ക് ടി വി അങ്ങനെ ഒരു വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല. മേ ബി അന്നത്തെ കാലത്ത് ഒരു ഒലിയും ഒളിയും ഉണ്ടായിരുന്നു, ചിത്രഹാർന്ന, അത് മാത്രമേ കാണുള്ളൂ, വേറെ ഒന്നും കാണില്ല. സോ സിനിമേൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല. മിസ്റ്റർ ഭാരതി രാജ ഞങ്ങൾ വന്ന് ചോദിച്ചപ്പോൾ എന്നെ എവിടെയോ കണ്ടിട്ട് എൻ്റെ ഫോട്ടോഗ്രാഫ്, ഡാൻസിൻ്റെ ഏതോ ഒരു ഫോട്ടോഗ്രാഫ് മാഗസീനിൽ വന്നിരുന്നു. അങ്ങനെയൊക്കെ കണ്ടിട്ട് വന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം ഒരു വലിയ നോ എന്നായിരുന്നു. പിന്നെ എനിക്ക് ഞാനൊന്ന് ചോദിച്ചു, വൈ ഡോണ്ട് ഐ ട്രൈ എന്ന് പറഞ്ഞു. ഒന്ന് അഭിനയിച്ച് നോക്കട്ടെ. അതെൻ്റെ ഒരു അങ്കിളാണ്, ഹീസ് സച്ച് എ ഗുഡ് ഡയറക്ടർ, അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചു. ഞങ്ങൾ ഇരുന്ന് ഭയങ്കര ഡിസ്കഷനായിരുന്നു ഒരാഴ്ച, ചെയ്യണോ വേണ്ടോ എന്നൊക്കെ. പിന്നെ പറഞ്ഞു, ഓക്കെ ലെറ്റ്സ് ട്രൈ. അങ്ങനെ തുടങ്ങിയപ്പോൾ എനിക്കിഷ്ടമായി. അത് ഷൂട്ടിംഗ് ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഷൂട്ടിംഗ്. സോ അങ്ങനെ ഇഷ്ടമായിട്ടാണ് ഡിസൈഡ് ചെയ്തത്. ആ ഫിലിം കഴിഞ്ഞിട്ടും വലിയൊരു ഡിസ്കഷനായിരുന്നു, ഇത് കണ്ടിന്യൂ ചെയ്യണോ അല്ല പഠിപ്പാണോ. എനിക്ക് അങ്ങനെ അഹങ്കാരം എന്ന് പറഞ്ഞ ആ ഇമോഷൻ തന്നെ അറിയില്ല ആ വയസ്സിൽ. ബിക്കോസ് നമ്മൾ കുറച്ച് ആലോചിക്കേണ്ടത് ആ കാലത്തിൽ ഒരു 30 അറ്റ്ലീസ്റ്റ് 25 കൊല്ലം മുമ്പ് ഉള്ള ആ ടീനേജേഴ്സും ഇന്നത്തെ ടീനേജേഴ്സും ഒരുപാട് വ്യത്യാസമുണ്ട്. സോ എനിക്ക് ആ ഇമോഷൻ അറിയില്ല. എനിക്ക് നാണമായിരുന്നു, ആരെങ്കിലും എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഭയങ്കര നാണമായിരുന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങൾ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയില്ല. പോണ്ടി ബസാറിൽ നടന്നു പോകുമ്പോൾ ആരെങ്കിലും, എൻ്റെ പേര് ആശയാണല്ലോ, അപ്പോൾ ആരെങ്കിലും റേവതി എന്ന് വിളിച്ചാൽ എനിക്ക് റെസ്പോണ്ട് പോലും ഞാൻ ചെയ്യില്ല. എനിക്ക് ആരാ, പിന്നെ ഇങ്ങനെ വന്ന് തൊട്ടൊക്കെ പറയുമ്പോഴാണ് ഓ എന്നെയാണ് വിളിക്കണമെന്ന് ഒരു ഫീലിംഗ് ആയിരുന്നു. സോ അത് ഐ ഡോണ്ട് തിങ്ക്, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ആ സാധനമേ ഉണ്ടായിരുന്നില്ല. പേര് മാറ്റിയത് ഭാരതി രാജ, ബിക്കോസ് അങ്ങേരുടെ എല്ലാ ഹീറോയിൻസിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ആറായിരുന്നു. സോ അത് അങ്ങനെ എന്തോ ഒരു സെൻറ്റിമെൻ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ തോന്നും, ചിലപ്പോൾ ദേഷ്യത്തിലും സങ്കടത്തിലൊക്കെ തോന്നും, ഓഫേ മതിയായി എന്നൊക്കെ തോന്നും. പക്ഷേ അത് പിന്നെ മനസ്സുകൊണ്ട് പറയുന്നതല്ല. മനസ്സുകൊണ്ട് എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. നമുക്ക് ചില ഇൻസ്റ്റൻസസിൽ അങ്ങനെ തോന്നുമല്ലോ, അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ. ചിലപ്പോൾ നമുക്ക് ഒരുപാട് പ്രൈവസി വേണമെന്ന് തോന്നുമ്പോൾ ഉഫ് മതിയായി, ആൾക്കാരെന്നൊന്നും തനിച്ച് വിടരുത് എന്നൊക്കെ നമ്മൾ ആലോചിക്കും. ചില സമയങ്ങളിൽ ഒരുപാട് ദേഷ്യം വരും. അത് പിന്നെ എനിക്ക് തന്നെ അറിയാം, ഇപ്പോൾ ആ ദേഷ്യമൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ ആ ദേഷ്യം മീൻസ് ഒരു ഇൻസ്റ്റൻറ്റിലാണ്, വന്നിട്ട് പോവും. പിന്നെ ഉടനെ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആണ്, ഞാൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ടതെന്ന്. ഒരുപാട് പേഷ്യൻസ് ഉണ്ട് എനിക്ക്, പക്ഷെ ദേഷ്യം എന്ന് പറയുന്നത് അതുമുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്നൊരു സംഭവം, ഞാൻ കാൽക്കട്ടയിലായിരുന്നു. കാൽക്കട്ടയിൽ അവിടെ ഗരിയാ ഹാട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റുണ്ട്. അവിടെ നടന്നു പോകുമ്പോൾ എനിക്ക് ആർക്കും എന്നെ അറിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനൊരു ജീൻസും ടീഷർട്ടും ഇട്ടിട്ട് ഇങ്ങനെ അവിടെയൊക്കെ നടക്കുമായിരുന്നു. ഞാൻ ചെറിയ ചെറിയ സ്ട്രീറ്റ്സാണ്, ഒരുപാട് ഷോപ്സ് ഉണ്ട്, അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ആ മാർക്കറ്റ്. അങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ പറഞ്ഞു, ആ രേവതി. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റേറ്റിലാണല്ലോ, എനിക്ക് പെട്ടെന്നൊരു ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ പിന്നെ വൺ ഓട്ടോഗ്രാഫ് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോയി. പിന്നെ എനിക്ക് തോന്നി, ഇച്ചേ അത് ശരിയായിരുന്നില്ല. പാവം അവന് എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരാളെ കാണുമ്പോൾ ഉള്ള ഒരു മറ്റേ ഒരു അഡ്മിറേഷൻ കാണിച്ചതാണ്. ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോയിട്ട് ആ ഷോപ്പിലെ അയാൾ പറഞ്ഞു, ഐ എം സോറി. ഞാൻ ഐ വാസ് ഹാപ്പി, ഈ ഒരു ഫ്രീഡമിലെ ഒരു ഹാപ്പിനെസ് ആയിരുന്നു. ഇങ്ങനെ കണ്ടപ്പോൾ ഐ ഫെൽ വെരി സോറി, ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ ഐ വാസ് ഓൾസോ വെരി അപ്സെറ്റ് യു ഡിഡ്ന്റ് ഗിവ് മീ എന്ന് പറഞ്ഞു എടുത്തിട്ട് ഞാൻ സൈൻ ചെയ്തിട്ട് പോയി. സോ ഉടനെ റിഗ്രറ്റുമായി ഉടനെ അതിനെ ശരിയാക്കി.
വിഷമമെന്ന് പറയുന്നത് ആ ഒരു സമയത്തിനായിരിക്കും. പക്ഷെ എനിക്കങ്ങനെ അങ്ങനെ ഓർമ്മ നിൽക്കുന്നില്ല. പിന്നെ ഒരുപാട് വിഷമം തോന്നിയത് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ചെന്നൈയിൽ സൗത്ത് മദ്രാസ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് നിന്നു. അപ്പോഴാണ് ഉള്ള തെറിയെല്ലാം കേട്ടത്. ബിക്കോസ് നമ്മൾ അഡ്മയർ ചെയ്യുന്ന ഒരു ഒരു ക്രൗഡ് ഉണ്ടല്ലോ. പെട്ടെന്ന് എന്തിനാ ഇലക്ഷനിലൊക്കെ വന്ന് നിൽക്കുന്നത്? വല്ല ആവശ്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? വേറെ ജോലിയൊന്നുമില്ലേ? ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പെട്ടെന്ന് ആ ഫസ്റ്റ് 2-3 ഡേയ്സ് എനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. നമ്മൾ യുനോ വേറൊരു ഇമോഷനിലാണ് ഇങ്ങനെ പോയത്. ആൻഡ് ദെൻ ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ബട്ട് അറ്റ് ദി സെയിം ടൈം എനിക്ക് പെട്ടെന്നൊരു റിയൽ ലൈഫിലേക്ക്, ബിക്കോസ് ആക്ടർ എന്ന് പറയുന്ന ഒരു ഇമേജ് അത് അഡ്മയർ ചെയ്യുന്ന ആൾക്കാർ ബിക്കോസ് നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ട് ആ ഇമേജിനാണ് പേഴ്സണാലിറ്റി. എൻ്റെ ഒരു റിയൽ പേഴ്സണാലിറ്റി ആർക്കും അറിയില്ലല്ലോ, കുറച്ച് പേർക്കല്ലേ അറിയുള്ളൂ. സോ ഇതായിരുന്നു എൻ്റെ ഒരു ആദ്യത്തെ ഒരു എക്സ്പോഷർ. അവർ ചീത്ത പറയുന്നതും ഞാൻ അവരുടെ അടുത്ത് ചണ്ട കൂടുന്നതും പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പറയുന്നതും, ആ ഫ്യൂ ഡേയ്സ് ഒരു ഒരു റിയൽ വേൾഡിലേക്ക് എന്നെ എന്തോ എടുത്ത് അവിടെ ഇട്ട പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ്. ഞാൻ അത് ഐ തിങ്ക് ഇറ്റ് വാസ് വൺ ഓഫ് മൈ ബെസ്റ്റ് എക്സ്പീരിയൻസസ് എന്ന് പറയാം. പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ ഞാൻ ശരിക്കും ഡിസിഷൻ എടുത്തില്ല എന്നൊരു ഒരു ചെറിയ റിഗ്രറ്റ് ഉണ്ട്. അത് പിന്നെ അതൊന്നും മാറ്റാൻ പറ്റില്ല. സോ മേ ബി ആ ഒരു റിഗ്രറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ റിഗ്രറ്റ്സ് ഒന്നുമില്ല. എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എൻ്റെ തിങ്കിങ് എന്ന് പറഞ്ഞാൽ രണ്ട് മനുഷ്യൻ രണ്ടാൾക്കാർ ഒരേപോലെ നമ്മൾ ആലോചിക്കാനേ പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതാണ് അതിൻ്റെ ഭംഗിയും. ഞാനിത് ബ്ലാക്ക് ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്കിത് സയൻറ്റിഫിക്കായിട്ട് അറിയാം എന്ത് ബ്ലാക്കാണെന്ന്, അത് വേറെ കാര്യം. പക്ഷേ ഒരു ഒരു ഇമോഷന് നമ്മൾ ഇതാണ് ശരി ഇതാണ് തെറ്റെന്ന് പറയാനേ പറ്റില്ല. അത് പറയാൻ നമുക്ക് ആർക്കും ഒരു അർഹതയില്ല. ബിക്കോസ് ആ സിറ്റുവേഷനിൽ എന്ത് നടക്കുന്നു അതാണ് ശരിയും തെറ്റും ആ ഒരാൾക്ക്. സോ എനിക്ക് ഐ ഫീൽ ദറ്റ് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഇസ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. നമ്മളെല്ലാവരും ഒരേപോലെ ആന്ന് പറഞ്ഞാൽ പിന്നെ ബോറടിക്കില്ല ജീവിതം. സോ അങ്ങനെ വേർപാടുകൾ ഉള്ളത് നല്ലതാണ്. ആ വേർപാടുകൾ ഞാനൊരു 17-20 ഇയേഴ്സ് ആകുമ്പോൾ എനിക്ക് ആരെങ്കിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായാൽ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും, ഞാൻ പറയുന്നതാണ് ശരിയെന്നൊക്കെ തോന്നും. പിന്നെ ഒരു 25 ആകുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും. ഇപ്പോൾ ഒരു 35+ ആകുമ്പോൾ എനിക്ക് ഐ ഫീൽ ദിസ് ഇസ് ലൈഫ്. സോ അത് എൻ്റെ ഒപ്പീനിയനിൽ തന്നെ എൻ്റെ മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ കറക്റ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. സോ ലെറ്റ് അസ് അഗ്രി ടു ഡിസഗ്രി, ഇറ്റ്സ് ഓക്കെ. അതാണ് ജീവിതം. സോ അങ്ങനത്തെ ഒരു മെച്യൂരിറ്റി നമുക്ക് നമ്മൾ ജീവിതം കാണുമ്പോൾ നമുക്കറിയാമല്ലോ. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എത്രയോ പേരുടെ തോട്ട്സാണ് നമ്മൾ വായിക്കുന്നത്. ആൻഡ് എത്രയോ കൺട്രീസിൻ്റെ അവരുടെ കൾച്ചറിൻ്റെ, ഇപ്പോൾ നമ്മൾ ബുക്സൊക്കെ വായിച്ചിട്ട് നമ്മളൊരു കൺട്രി പോകുമ്പോൾ നമുക്കതൊക്കെ ഓർമ്മ വരും. അവരുടെ കൾച്ചർ ഓർമ്മ വരും, അവരുടെ തിങ്കിങ് ഓർമ്മ വരും. സോ ഒരുപാട് 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 മാറ്റങ്ങൾ. നമ്മൾ ഒരു റൂമിലിരുന്നിട്ട് ജീവിച്ചിട്ട് ആ ബുക്സ് മാത്രം വായിച്ചോണ്ടിരുന്നാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ അത് തിയറിറ്റിക്കലാണ്, നമ്മളൊരു ഇമാജിനേഷൻ വേൾഡിലാണ്. പിന്നെ അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ കാണുമ്പോൾ അപ്പോഴാണ് ഒരു പ്രാക്ടിക്കൽ നോളജ്, ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. ഇനി ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ, ആ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് ദ ബിഗ്ഗസ്റ്റ് ടീച്ചർ. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്. ബിസിനസ് പേഴ്സ്, അത് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നും മറ്റേ ഇവരെക്കാളും ബെറ്ററാണ്. ഇപ്പോൾ റിച്ചേർഡ് ബാക്ക് എന്ന് പറയുന്നത്, പിന്നെ ഇപ്പോൾ പാമുക്ക്, അവരൊക്കെ ബുക്സ് വായിക്കുമ്പോൾ ഒരുപാട് തോട്ട്സ്. ആൻഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് പാമുക്കാണ്. അത് വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ആ കൺട്രിയിലുള്ള യുനോ ആ കൾച്ചർ, അവരുടെ തിങ്കിങ്. സോ ഐ ഡോണ്ട് നോ,
എൻ്റെ ഫേവറേറ്റ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് അങ്ങനെ ഫേവറേറ്റ്സ് ഇല്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ആദ്യം വന്നപ്പോൾ അവർ പറയും, ചോദിക്കും ഫേവറേറ്റ് കളർ എന്താണ്, ഫേവറേറ്റ് ബുക്ക് എന്താണ്, ഫേവറേറ്റ് ആക്ടർ. എനിക്കങ്ങനെ ഫേവറേറ്റ് പറയാനേ പറ്റില്ല, ബിക്കോസ് എനിക്കങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആൻഡ് എനിക്ക് ആ സിറ്റുവേഷനിൽ ചില ആൾക്കാരെ ഇഷ്ടമാവും, അത്രയേ ഉള്ളൂ. പിന്നെ ഇഷ്ടക്കുറവെന്ന് പറയുന്നത് എനിക്കങ്ങനെ ഇല്ല. ആദ്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെ ഇല്ല. ഹൂം ഡ്യൂ ഡോ ഐ മീൻ ആരെയാ ഇഷ്ടമില്ലാത്തതെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ പറയാൻ അറിയില്ല. ഐ ഡോ നോ, ഐ തിങ്ക് എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ മെച്യൂരിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഓപ്പൺ ബുക്കായിട്ട് എനിക്ക് കാണാൻ സാധ്യമുണ്ട്. എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റേ അല്ല ജീവിതം, എല്ലാം ഗ്രേ ആണ്.